अपकड़में जीवन आंबुलेंसी स्वंत वाली हॉस्पिटल कुरे मलपुरा कतियामर जीवन मिल कोविड मानिका सामूह्य अगल मानिका पादरात्रिपुर नाटकोरी महयत और पोल कणड़ा भूम कह ब्लड बैंक मिल क्यू रक्तदान नल्ग्य कुरे कोड़ा करीपूर् विमान कुय यात्रा यादव आह्वान कूड़ा भक्षणमे कुरे कूर पराो परीफमो इला प्रलयबाधि प्रदेश तंग वाई कड़पल पोन्म इतना नमुक काटर पाठमें कोरोना अल प्रलयम इन वलिए ऐसी महामारी वह नाम अतिजीविक कम नाम मलया नाम नर चंगूचर स्वंत जीवन कल मे जीवन रक्षा श्रमिक मलया आलिय मनसुर सल्यूट सो गाइस नमुक नमें वीडियो कम वीडियो कड़क मुंब या कीडियो गेम्स ऑफ डॉट कॉम वेबसाइटे परचयपुर अब ई गेम्स ऑफ डॉट कॉम प्रत्येकत डायरेक्ट क्रोम इन आप्लिकेशन डाउनलोड क्यों डायरेक्ट क्रोम गेम्स ऑफ डॉट कॉम टाइप नोकिया वेबसाइट ओपन वरुम इतना गेम्स ई गेम कल्चे पैसा उठा पू इन या निोड़ा वाले इंपॉर्टेंट आवे तवण गेम कम नमौंट अब नूर नूटर एमंक सम्मान लिखी पशे आमंट उपयोगी रेम कुणीर कम अगर तुणी कहिया नि अब കിട്ടിയ പൈസയും കൂട നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഗയ്സ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം കഴിഞ്ഞ ദിവസം അതായത് രണ്ട് മൂന്ന് ദിവസം മുൻപ് ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് PUBG കളിക്കുന്ന 10 ക്രിക്കറ്റ് കളിക്കാരെക്കുറിച്ച് പറഞ്ഞായിരുന്നു അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു കാര്യം ഇതായിരുന്നു അതായത് PUBG കളിക്കുന്ന ഫുട്ബോൾ കളിക്കാരെക്കുറിച്ചും കൂട ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് PUBG ന് അഡിക്റ്റ് ആയിട്ടുള്ള 5 ഫുട്ബോൾ കളിക്കാരെക്കുറിച്ചാണ് സോ ഗയ്സ് യു ആർ വാച്ചിങ് വേർമോസ് ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ടോപ്പ് 5 PUBG അഡിക്റ്റിംഗ് ഫുട്ബോൾ मायाजाल तीर्कन बेल्जियम मिडफील्डर केविन डी ब्रेन फुटबॉल नर पब्जी कलियां ग्लोबल एक्सट्रीम चैलेंज पकड़ू अद्देम तानोर मिच असोल्टर कूड़िया लोक मिल ते शरवेगू अम्मा पंद मिडफील नियंत्री एर् तटक सूक्षित गोलि वेवि असामा पेर्फोमस ग्लोबल चलंज का पेप गाडियोल तंत्र अणुड़ा ग्रौल प्रावर्तिकविन ड्यूब्रेन ईक्यू लेवल उपयोगी मास्मरिक प्रकटन ग्रौल तीर्क शुक पति वीडि ग्रेनेड पेटियाल स्मोकि सहायतो लोकेशन रिवील हई क्लास टाक्टी वे केविन ड्यूब्रेन गेम प्ले का नाल तवण प्लाटीनम पट्टू अंज तवण एस पट्टू अंज तवण क्रौन पट्टू स्वंतमा केविन के डी रेश्यो मूल कूड़ल ओय प्राक्टी सेंशन टीमेट पब्जी केविन फेवरेट गेम पब्जी ते स्पिंग ऐसे इष्टपड़ केविन ड्यूब्रेन स्कोर मैच ऐसे इष्ट ലോകത്തിലെ മികച്ച മിഡ്ഫീൽഡറായി ഫുട്ബോൾ ലോകത്തെ നിറഞ്ഞു നിൽക്കുന്ന കെവിൻ ഡ്യൂബ്രെയിൻ മികച്ചൊരു ഗെയിമർ കൂടിയാണെന്ന് നിസ്സംശയം പറയാം രണ്ടാമത്തെ ആള് നെയ്മർ നെയ്മറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹത്തിന് ഗെയിമിനോടുള്ള അഡിക്ഷൻ വളരെ കൂടുതലാണ് കാൾ ഓഫ് ഡ്യൂട്ടി വാർ സോൺ ഫോർട്ട്നൈറ്റ് സാൻ ആൻഡ്രീസ് ജിടിഎ വൈസ് സിറ്റി അങ്ങനെ ഇദ്ദേഹം കളിക്കാത്ത പ്ലേസ്റ്റേഷൻ ഗെയിമുകൾ ചുരുക്കമാണ് അന്തമൊഴുകുന്ന കാറ്റിനെ കീറിമുറിച്ച് ബനാന ഫ്ലിക്കിലൂടെയും കരിയില ക്ലിക്കിലൂടെയും തന്റെ ഫേവറിറ്റ് സാംബാ താളത്തിന് ചുവട് വെച്ചുകൊണ്ട് വലതുളക്കുന്ന ബ്രസീലിയൻ സുൽത്താൻ വ്യത്യസ്തനാകുന്നത് കോമ്പറ്റിറ്റീവ് ലെവൽ ഗെയിം പ്ലേയിലാണ് ഫുട്ബോൾ ലോകത്ത് പകരം വെക്കാനാകാത്ത ബ്രസീലിയൻ ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് നെയ്മർ ജെആർ പബ്ജിയിൽ മികച്ചൊരു അസോൾട്ടറും മിലി വെപ്പൺ അറ്റാക്കറും കൂടിയാണ് കളിയിലുടനീളം കളി കാണുന്നവരെ പിടിച്ചിരുത്തുന്ന അമാനുഷിക ശക്തി കൂടിയുണ്ട് ഇദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയ്ക്ക് പിഎസ്ജിയുടെ തട്ടകത്തിൽ തന്റെ ടീമേറ്റുകൾ പന്ത് തട്ടുമ്പോഴും നെയ്മർ ട്രെയിനിംഗ് ലോബിയിൽ പബ്ജിന്റെ തിരക്കിലായിരിക്കും അത്രക്കുണ്ട് നെയ്മറിന്റെ പബ്ജി അഡിക്ഷൻ ഒഴിവു സമയങ്ങളിൽ തന്റെ ടീമേറ്റ് കൂടിയായ ഡിമേരിയയ്ക്കൊപ്പം സ്ക്വാഡ് മാച്ചുകൾ കളിക്കാറുള്ള നെയ്മർ ഇൻസ്റ്റയിലും ട്വിറ്ററിലും ഗെയിം പ്ലേ വീഡിയോസും അച്ചീവ്മെന്റ്സും ഗെയിം പ്ലേയിലൂടെ സ്വന്തമാക്കിയ ടൈറ്റിൽസും ഷെയർ ചെയ്യാറുണ്ട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഫുട്ബോൾ താരം നെയ്മറിന് ഗെയിമിംഗ് പ്രാന്ത് തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല കൗണ്ടർ സ്ട്രൈക്ക് എന്ന പ്ലേസ്റ്റേഷൻ ഗെയിമിന് കട്ട അഡിക്റ്റ് ആയിരുന്ന നെയ്മർ ബ്രസീലിയൻ ഇ സ്പോർട്സ് ടീമായ എസ് കെ ഗെയിമിംഗിന് സ്പോൺസർഷിപ്പ് നൽകിയതും ലൈവ് ടൂർണമെന്റിൽ പങ്കെടുത്തതും മീഡിയ അറ്റൻഷൻ പിടിച്ചുപറ്റിയിരുന്നു മാത്രമല്ല പബ്ജിയുടെ ബീറ്റ വേർഷനിൽ തന്നെ ഗെയിം പ്ലേ തുടങ്ങിയ നെയ്മറിന് ടെൻസൻ ഒഫീഷ്യൽ ബീറ്റ മെമ്പർഷിപ്പ് നൽകുകയും ചെയ്തിരുന്നു
റഷ് ഗെയിമിംഗ് ശൈലി ഗെയിമിലുടനീളം കാണിക്കുന്ന നെയ്മർ മികച്ച സ്പ്രേ ടെക്നിക്കുകളും സ്നൈപ്പിംഗ് ടെക്നിക്കുകളും ഗെയിം പ്ലേയിൽ കാണിക്കാറുണ്ട്. ഫുട്ബോളിൽ ചടുല നീക്കങ്ങൾ നടത്തുന്ന പോലെ തന്നെ പബ്ജിയിലും സ്ട്രാറ്റജിക് ഗെയിം പ്ലേ കാഴ്ചവെക്കാറുള്ള നെയ്മർ ഫുട്ബോളില്ലെങ്കിലും ഗെയിം പ്ലേയിലൂടെ ജീവിക്കും എന്ന് കാണിച്ചു തരുന്നു. മൂന്നാമത്തെ ആള് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വലം കൈ ഡിബാല. ലോക ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വലം കൈ. അസാമാന്യ ഫ്രീക്കുകൾ കൊണ്ട് പലതവണ ഗോൾ വല കുലുക്കിയ അർജന്റീനക്കാരൻ. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിശേഷണങ്ങളാണ് ഡിബാലയ്ക്ക്. നീളൻ ക്രോസുകൾ കൊണ്ടും അളന്നു മുറിച്ച പാസുകൾ കൊണ്ടും കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിബാല നല്ല ഒന്നാന്തരം അസോൾട്ടർ കൂടിയാണ് പബ്ജിയിൽ. ഗ്രനേഡുകൾ കൊണ്ടും സ്മോക്കുകൾ കൊണ്ടും തൻ്റെ പബ്ജി ഗെയിം പ്ലേ കാണുന്ന ആരെയും വർണ്ണവിസ്മയത്തിലാഴ്ത്തുന്ന ഡിബാല ദിവസം 5 മണിക്കൂർ പബ്ജി ഗെയിം പ്ലേക്ക് വേണ്ടി ചിലവിടാറുണ്ട്. പതിയിരുന്നുള്ള അറ്റാക്കിംഗ് ഏറെ ഇഷ്ടപ്പെടുന്ന ഡിബാല പബ്ജി മൊബൈൽ ഇതിഹാസം സെവൂനൊപ്പവും ലെവിൻഹോയ്ക്കൊപ്പവും പബ്ജി ഗെയിം പ്ലേ കളിച്ചിട്ടുണ്ട്. ഫൂട്ട്പ്രിൻസുകൾ ഹൈഡ് ചെയ്തുള്ള, പൊസിഷൻ റിവീൽ ചെയ്യാതെയുള്ള, ഒരേ സമയം ലെഫ്റ്റ് പീക്കിലും റൈറ്റ് പീക്കിലും നിറയൊഴിക്കുന്ന ഗെയിമിംഗ് ടെക്നിക് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിലായിരുന്നപ്പോൾ പോലും തൻ്റെ സമയം മുഴുവൻ താൻ വിനിയോഗിച്ചത് പബ്ജിന് വേണ്ടിയായിരുന്നെന്ന് എക്സ്പ്രസ്സിന് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിന്ന് തിരിയാതെയുള്ള ഫാസ്റ്റ് മൂവ്മെന്റ്സ്, കൃത്യമായ എയിമിംഗ് പ്രിസിഷൻ, അസാമാന്യ നിരീക്ഷണം, ശത്രുക്കളുടെ തന്ത്രം വരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഗെയിമിംഗ് ശൈലി, അങ്ങനെ നിരവധി സവിശേഷതകൾ ഡിബാലയുടെ പബ്ജി ഗെയിം പ്ലേയിലുണ്ട്. RP പോയിന്റ്സുകൾ സീസന്റെ തുടക്കത്തിൽ തന്നെ സ്വന്തമാക്കുന്നതിൽ മുടക്കം വരുത്താത്ത ഡിബാല മികച്ചൊരു IQ ലെവൽ പ്ലെയർ കൂടിയാണ്. ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം സോപ്പ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ഞാൻ ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നാലാമത്തെ ആള് ഫുട്ബോൾ ലോകത്തിലെ മിഷിഹ എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സിയുടെ നാട്ടുകാരൻ ഏഞ്ചൽ ഡിമാരിയ. ഇടം കാലുകൊണ്ടും വലം കാലുകൊണ്ടും എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് വെടിയുണ്ട പോലെ പന്തുകൾ പായിക്കാൻ മാത്രമല്ല നല്ല ഒന്നാന്തരമായി ഗെയിം കളിക്കാനും അർജന്റീനക്കാരൻ ഡിമരിയക്കറിയാം. കുട്ടിക്കാലം മുതൽക്കേ ഗെയിം പ്ലേകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഡിമരിയ GTA Vice City, സാൻ ആൻഡ്രീസ്, ഡോട്ടാ 2, കൗണ്ടർ സ്ട്രൈക്ക് തുടങ്ങിയ ഗെയിം പ്ലേകളിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഫുട്ബോളിനിടയിലുള്ള ഇടവേളകളിലും തൻ്റെ കുടുംബവുമായി ഒത്തുചേരുന്ന മേളകളിലും മാത്രം പബ്ജി കളിക്കുന്ന ഡിമരിയക്ക് ഇഷ്ടം TDM മാച്ചുകളാണ്. അഡിക്റ്റീവ് ഗെയിംസുകൾ തെരഞ്ഞുപിടിച്ച് കളിക്കുന്ന സ്വഭാവമുള്ള ഡിമരിയെ പബ്ജിയിലേക്ക് കൊണ്ടുവന്നതും നെയ്മറാണ്. PSG ക്ലബിന് കീഴിൽ കളിക്കുമ്പോൾ ട്രെയിനിങ് സെക്ഷനുകളിൽ നെയ്മറും ഡിമരിയയും സ്കോർ മാച്ചുകൾ പോകാറുണ്ടെന്നും പരസ്പരം കോർഡിനേഷൻ പാലിച്ചുള്ള ഗെയിം പ്ലേ കാണാൻ നല്ല രസമാണെന്നും ബൊഫോൺ ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ട്. തായ്ലൻഡ് ഇന്റർനാഷണൽ സ്മാഷ് കപ്പിൽ അർജന്റീനയെ പ്രതിനിധീകരിച്ച പബ്ജി ടീമിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടുള്ള ട്വിറ്റർ പോസ്റ്റുകൾ അദ്ദേഹത്തിന് പബ്ജിയോടുള്ള ഇഷ്ടം സൂചിപ്പിക്കുന്നു. ഐപാഡിൽ 4-ഫിംഗർ ക്ലോസ് സെറ്റിംഗ്സിൽ ഗെയിം പ്ലേ നടത്തുന്ന ഡിമരിയ നല്ലൊരു സ്നൈപ്പർ കൂടിയാണ്. ഗെയിം പ്ലേയിൽ സിംഗിൾ ബസ് ഷോട്ടുകൾ കൊണ്ട് എതിരാളികളുടെ Level 3 ഹെൽമെറ്റുകൾ തുളയ്ക്കുന്ന ഡിമരിയയുടെ ഫേവറിറ്റ് ഗൺ M460 ആണ്. ടെൻസെന്റിന്റെ മോസ്റ്റ് സെക്യൂർഡ് അക്കൗണ്ട്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിമരിയയുടെ പബ്ജി അക്കൗണ്ട് 2 തവണ ഹാക്കിംഗിന് ഇരയായിട്ടുണ്ട്. ആദ്യ 4 സീസണുകളിൽ പ്ലാറ്റിനം പട്ടവും പിന്നീടുള്ള സീസണുകളിൽ ക്രൗൺ ഏസ് പട്ടം മാറി മാറി സ്വന്തമാക്കിയ ഡിമരിയ സീസണിന്റെ തുടക്കത്തിൽ തന്നെ RP പോയിന്റ് സ്വന്തമാക്കുന്നതിൽ വീഴ്ച വരുത്താറില്ല. ഫുട്ബോളിനൊപ്പം പബ്ജിയും ഇഷ്ടപ്പെടുന്ന ഡിമരിയ മറ്റൊരു പബ്ജി അഡിക്റ്റിന്റെ മുഖം വെളിവാക്കി തരുന്നു. അഞ്ചാമത്തെ ആള് വമ്പൻ ക്ലബ്ബുകളിൽ ഒന്നായ PSG മധ്യനിരക്കാരൻ ലിയാണ്ടർ പാരഡൈസ്. കഴിവക്കണ്ണുള്ള മധ്യനിരക്കാരൻ, അതാണ് ലിയാണ്ടർ പാരഡൈസ്. ഇടതു ഭാഗത്തു നിന്നും വലതു ഭാഗത്തു നിന്നും പാനെടുക്കുന്ന പുൾ ഷോട്ടുകളെയും നക്കിൾ ഷോട്ടുകളെയും തൻ്റെ വലം കാലുകൊണ്ട് തടഞ്ഞു നിർത്തി ഇടം കാലുകൊണ്ട് വലതു പാർശ്വത്തിലേക്ക് തഴുകിവിടുന്ന മധ്യനിരക്കാരൻ വ്യത്യസ്തനാകുന്നത് പബ്ജി മൊബൈലിലെ കോമ്പറ്റിറ്റീവ് ലെവൽ ഗെയിം പ്ലേയിലാണ്. ഏഞ്ചൽ ഡിമരിയയുമായി ഡ്യൂ മാച്ചുകൾ കളിക്കാറുള്ള പാരഡൈസ് പബ്ജിയിലേക്ക് വരുന്നത് നെയ്മറിന്റെ താല്പര്യം മൂലമാണ്. പ്രാക്ടീസ് സെക്ഷനുകളിലും ഒഴിവു സമയങ്ങളിലും പബ്ജിയിൽ ചിലവിടാറുള്ള പാരഡൈസ് മികച്ചൊരു അസാൾട്ടറും സ്നൈപ്പർ ലവർ കൂടിയാണ്. സോളോ മാച്ചുകൾ തീരെ ഇഷ്ടമല്ലാത്ത പാരഡൈസിന് ഗെയിം കളിക്കാൻ എപ്പോഴും ഒരാൾ കമ്പനി വേണം. PSG തട്ടകത്തിലെ പബ്ജി കളിക്കാരിലെ നിറസാന്നിധ്യമായി ഇന്നും പാരഡൈസ് തുടരുന്നു. തങ്ങളുടെ കോച്ച് തോമസ് ചക്കിളിനെ പോലും കാണികളുടെ കൂട്ടത്തിലിരുത്തി പബ്ജി കളിക്കുന്ന നെയ്മറും ഡിമരിയയും പാരഡൈസുമൊക്കെ പബ്ജി അഡിക്റ്റുകളുടെ മറ്റൊരു മുഖം കാട്ടിത്തരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കുക, ആഗ്രഹത്തെ സ്വപ്നം കാണുക, തീർച്ചയായിട്ടും ആഗ്രഹം ഉറപ്പായിട്ടും നടന്നിരിക്കും. വാക്കുകൾ എൻ്റേതല്ല, സ്വാമി വിവേകാനന്ദൻ. അപ്പൊ ഗൈസ്, ഗെയിംസ് ഓപ്പ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലൊരു നല്ല കണ്ടന്റുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്ലെയറിന്റെ ജീവചരിത്രമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.